ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുലഭമായി ലഭിക്കുന്ന ചെമ്പരത്തിപ്പൂവ് കണ്ടാല വെറുതെ വിടരുത് പണം സുലഭമായി നമുക്ക് ലഭിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ അറിയാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ പണവശ സംബന്ധമായിട്ട് അനേകം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലേക്കായിട്ട് അതിവിശേഷമായ ഒരു രഹസ്യ വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു മന്ത്രവും ഈ ഒരു വിദ്യയിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് വളരെ വളരെ ശക്തിയാർന്ന ഒരു കർമ്മം തന്നെയാണ് ഇത് എന്ന് നിസ്സംശയം പറയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ ഒരു വിദ്യ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുവാന് സ്ത്രീകൾ അശുദ്ധി കാലയളവുകളിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല മാംസാഹാരം ഭക്ഷിച്ചതിനു ശേഷം ഒരു കാരണവശാലും ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കരുത് എന്നാൽ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് മാംസാഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല ഈ ഒരു കർമ്മം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാല് വെള്ളിയാഴ്ചകളിലും പൗർണമി ദിനങ്ങളിലും നമുക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച എടുക്കുമ്പോൾ ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നിങ്ങനെ പക്ഷം നോക്കേണ്ടതില്ല പക്ഷങ്ങളിലുമുള്ള ആ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു തവണ തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ധനവരവില് വളരെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള ആകർഷണ കർമ്മങ്ങൾക്ക് പലപ്പോഴും ചില ദിവ്യമായ വസ്തുക്കൾ ആവശ്യമായി വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നത് നമുക്കെല്ലാം തന്നെ സുലഭമായി ലഭിക്കുന്ന ആ ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവിന് നമുക്കറിയാം ഇതിനോടകം തന്നെ പല ഗുണങ്ങളും ഉള്ളതായിട്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും പൂവിന്റെ മഹത്വത്തെക്കുറിച്ചും പൂവിനുള്ള ആ ഒരു ദൈവിക ശക്തിയെക്കുറിച്ചും ഇതിനോടൊക്കെ തന്നെ പല വീഡിയോകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഭഗവാൻ സുബ്രഹ്മണ്യൻ ഭദ്രകാളി നവഗ്രഹങ്ങളിൽ കുജൻ അഥവാ ചൊവ്വ എന്നിവരുടെ ശക്തി ചൈതന്യത്തെ ആവാഹിക്കപ്പെട്ട പുഷ്പമാണ് ചെമ്പരത്തി ചെമ്പരത്തി നമ്മുടെ ഗൃഹത്തിൽ വെച്ചു പിടിപ്പിച്ചാൽ നട്ടു പരിപാലിച്ചാൽ നമുക്കുണ്ടാകുന്ന അതിശയകരമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊന്നും കാണാത്തവർക്ക് നമ്മളുടെ പഴയ അപ്ലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീഡിയോകൾ കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു കർമ്മം നമുക്ക് അനുഷ്ഠിക്കുന്നതിന് പതിനൊന്ന് ചെമ്പർത്തി പൂക്കൾ ആവശ്യമാണ് ചെമ്പരത്തിപ്പൂക്കൾ പല നിറത്തിലുണ്ട് എന്നുണ്ടെങ്കിലും ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചുവന്ന നിറത്തിലുള്ളതൊഴികെ മറ്റു നിറങ്ങളിലുള്ള ചെമ്പരത്തിപ്പൂവ് ഈ ഒരു കർമ്മത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇനി ചെമ്പരത്തിപ്പൂക്കളിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ടല്ലേ മുളക് ചെമ്പരത്തി തൂക്ക് ചെമ്പരത്തി അടുക്ക് ചെമ്പരത്തി അങ്ങനെ നിങ്ങളുന്നു ആ വെറൈറ്റി എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ ഈ ഒരു കർമ്മത്തിൽ നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല ഒറ്റ ചെമ്പരത്തി വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ചെമ്പരത്തിയാണ് ആ ഒരു ഒറ്റ ചെമ്പരത്തി എന്ന വിഭാഗത്തിൽ വരുന്നത് ഈ രീതിയിലുള്ള ആ ഒരു ചെമ്പരത്തിപ്പൂ വേണം നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുവാണ് മാന്ത്രിക ആത്മീയ ദൈവിക ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ചെമ്പരത്തിപ്പൂവാണ് ഈ ഒരു ഒറ്റ ഇതിലുള്ള ചെമ്പരത്തിപ്പൂ ഈ ഒരു കർമ്മം നമുക്ക് എപ്പോഴൊക്കെ അനുഷ്ഠിക്കാമെന്ന് ചോദിച്ചാല് പ്രഭാതത്തില് മാത്രമേ നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ പ്രഭാതത്തില് നാല് മണി മുതൽ ഉച്ച പന്ത്രണ്ട് വരെയുള്ള ആ ഒരു ടൈമിനിടയിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാം നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി പൂവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽ വീടുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ചെമ്പരത്തി പൂവ് എടുത്തുകൊണ്ട് വരാവുന്നതാണ് ആ ഒരു പൂവിന്റെ പിറ്റേന്ന് വിരിയുന്ന മുട്ടായിരുന്നാൽ പോലും പറിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അത് വിടർന്നിരിക്കുന്നതാണ് ആ ഒരു പൂവ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുവാന് പൗർണമി നാളിലും വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ നാല് മണി മുതൽ മധ്യാനം പന്ത്രണ്ട് വരെയുള്ള ആ ഒരു സമയം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ ഈ ഒരു കർമ്മത്തെ നമുക്ക് അനുഷ്ഠിക്കുന്നതിന് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ചെറിയ ഒരു വിഗ്രഹമോ ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഗ്രഹത്തിൽ മഹാലക്ഷ്മിയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ചെറിയ ഒരു വിഗ്രഹമെങ്കിലും കാണാതിരിക്കില്ല ഹൈന്ദവ വിശ്വാസ നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നത് മഹാലക്ഷ്മി ദേവിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ കൂടുതൽ ധനധാന്യ സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ മഹാലക്ഷ്മിയുടെ ചിത്രം ഗൃഹത്തിൽ വെക്കാറുണ്ട് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ചെറിയ ഒരു വിഗ്രഹം നിങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ട് യഥാവിധി പൂജിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ചിത്രം മഹാലക്ഷ്മിയുടെ മാത്രമല്ല മറ്റേതെങ്കിലും ദേവതകൾക്കൊപ്പം മഹാലക്ഷ്മി ഇരിക്കുന്ന ആ ഒരു ചിത്രമാണെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവി ഇരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ഗണപതിയോടൊപ്പം ലക്ഷ്മി ദേവി ഇരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ സരസ്വതിയും ലക്ഷ്മിയും ചേർന്നിരിക്കുന്ന ആ ഒരു ചിത്രം ലക്ഷ്മിയും കുബേരനും ചേർന്നിരിക്കുന്ന ആ ഒരു ചിത്രം ഇങ്ങനെ മഹാലക്ഷ്മി മറ്റേതെങ്കിലും ഒരു ദേവനോടോ അല്ലെങ്കിൽ ദേവതയോടോ ചേർന്നിരിക്കുന്ന ആ ഒരു ചിത്രമായിരുന്നാൽ പോലും യാതൊരു തരത്തിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിനായിട്ട് ആ ഒരു ചിത്രത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ സാധാരണ കൊളുത്തുന്ന ആ ഒരു നിലവിളക്ക് കൊളുത്തുക ഇനി നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ ഒരു ചിരാതോ കൊളുത്തണമെങ്കിൽ അങ്ങനെയും ആകാം നെയ്യല്ലെങ്കിൽ നല്ലെണ്ണ മാത്രം ഒഴിച്ച് നിങ്ങൾ ആ ഒരു ദീപം തെളിക്കുക നെയ്വിളക്ക് കത്തിച്ചാൽ അതിശ്രേഷ്ഠമാണ് ഇനി മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് മധുരമുള്ള ഏതെങ്കിലും ഒരു വസ്തു ആ ഒരു വിളക്കിന് മുന്നിൽ ഇലയിലോ തളികയിലോ നിങ്ങൾ സമർപ്പിക്കുക കൽക്കണ്ട് ശർക്കര അല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ പാലിൽ അല്പം പഞ്ചസാര ചേർത്ത് നിങ്ങൾക്ക് നീതിക്കാവുന്നതാണ് ഇത് ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പഞ്ചാമൃതമോ പാൽപ്പായസമോ മറ്റു തരത്തിൽ മധുരമുള്ള നേദ്യങ്ങളോ ഒക്കെ തന്നെ സമർപ്പിക്കാവുന്നതുമാണ് ഇങ്ങനെ നേദിച്ചതിന് ശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു മന്ത്രം പതിനൊന്ന് വട്ടം നിങ്ങൾ ജീവിക്കുക അല്ലെങ്കിൽ പതിനൊന്ന് ഉരു നിങ്ങൾ ജപിക്കുക ഓരോ തവണ നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുമ്പോഴും ഓരോ പൂവെടുത്ത് നമ്മുടെ കൈകളിൽ വെച്ചതിന് ശേഷം ആ ഒരു മന്ത്രം ജപിച്ച് നിങ്ങളത് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് പൂജയ്ക്ക് എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ചൂട് ഭാഗവും അതിന്റെ ആ ഒരു നാമ്പ് വരുന്ന ഭാഗവും നുള്ളിക്കളയുക ഇതളുകൾ മാത്രമാണ് നമുക്ക് ആവശ്യം എന്ന് കരുതിയിട്ട് ഇതളുകൾ എറുത്ത് മാറ്റേണ്ടതില്ല അപ്പൊ ഇനി നമുക്ക് ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം ധനലക്ഷ്മിയുടെ അതിവിശേഷമായ ഒരു ഗായത്രി മന്ത്രമാണിത് ഓം മഹാദേവീച വിത്മഹേ കനകധാരായ ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത് ഓം മഹാദേവീച വിത്മഹേ കനകധാരായ ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത് ഇതാണ് മന്ത്രം നിങ്ങൾ ഈ ഒരു മന്ത്രത്തെ ഒരു തവണ ജപിച്ച് ആ ഒരു പുഷ്പം നിങ്ങൾ ദേവിക്ക് മുന്നിൽ അർച്ചന ചെയ്യുക വളരെ ലളിതമായതും എന്നാൽ അതീവ ശക്തി ഉള്ളതുമായ ഒരു ഗായത്രി മന്ത്രമാണത് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഗായന്തം ത്രായതേ ഇതി ഗായത്രി ചൊല്ലുന്നവനെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് ഗായത്രി അപ്പോ ഈ ഒരു ധനലക്ഷ്മി ഗായത്രി മന്ത്രം ജപിക്കുക വഴി ധന ആകർഷണ ശക്തി പതിന്മടങ്ങ് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ചെമ്പരത്തി പൂവ് നമ്മുടെ കൈകളിൽ എടുത്തുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ച് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക അപ്പൊ നമ്മൾ ഓരോ പൂവും ഇതുപോലെ എടുത്ത് ഒരു വട്ടം ആ ഒരു ഗായത്രി മന്ത്രം ജപിച്ച് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു കൊടുക്കും പതിനൊന്ന് വട്ടം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പതിനൊന്ന് പൂവും നമുക്ക് ദേവിയെ അർച്ചന ചെയ്യുവാൻ സാധിക്കും ഈ ഒരു പതിനൊന്ന് വട്ടം പൂക്കളെല്ലാം അർച്ചിച്ചതിനു ശേഷം നിങ്ങളിലേക്ക് ധാരാളം പണവും സമ്പത്തും വരുന്നതിനായിട്ട് നിങ്ങൾ ദേവിയോട് മനസ്സൊരു പ്രാർത്ഥിക്കുക ഒരുപാട് കടബാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട് അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ തീരുന്നതിന് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാൻ നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ഗുണം ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ ആ കുളുത്തി വെച്ച ദീപം ദേവിക്ക് മുന്നിൽ എരിയാൻ അനുവദിക്കുക ആ ഒരു ദീപനാളം അതിനിടയിൽ തനിയെ കെട്ടുപോയാലും നിങ്ങൾ പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അരമണിക്കൂറിന് ശേഷവും ആ ഒരു ദീപനാളം നിന്ന് കത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൽക്കണ്ടമോ അല്ലെങ്കിൽ ഒരു പൂവോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തീ നാളത്തെ അമർത്തിക്കെടുത്താവുന്നതാണ് ഈ ഒരു ദേവിക്ക് മുന്നിൽ ഗായത്രി ചൊല്ലി സമർപ്പിച്ച ആ ഒരു പൂവ് എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ദീപനാളത്തെ കെടുത്താൻ ഉപയോഗിക്കരുത് ഇനി അതല്ല അരമണിക്കൂറിന് ശേഷവും വിളക്ക് തനിയെ കെട്ടുപോകട്ടെ എന്ന ഒരു ചിന്തയിൽ നമ്മൾ ആ ഒരു വിളക്കിനെ കെടാൻ അനുവദിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല വിളക്ക് കെടുത്തിയതിനോ സ്വയം അണഞ്ഞതിനോ ശേഷം നിങ്ങൾ ആ ഒരു നിവേദ്യം പിൻവലിക്കുക ശേഷം ആ ഒരു നിവേദ്യം നിങ്ങൾക്കും നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർക്കും ധൈര്യപൂർവ്വം കഴിക്കാം അതിനുശേഷം നമ്മൾ ഈ അർച്ചന ചെയ്ത പതിനൊന്ന് ചെമ്പൃത്തി പൂക്കൾ എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കുക ആ അലമാരയിൽ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു പതിനൊന്ന് പൂക്കളിൽ നിന്നിട്ട് ഒന്നോ രണ്ടോ എടുത്ത് നിങ്ങളുടെ മേശയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ തുടങ്ങി പണം വയ്ക്കുന്ന എവിടെയും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും പൂക്കൾക്കൊരു സവിശേഷതയില്ലേ അത് വിടർന്ന് പരിലസിച്ച് നിൽക്കുമ്പോൾ അത് പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്നാൽ ഈ ഒരു പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി അല്ല സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പൂക്കൾ നമ്മൾ സൂക്ഷിക്കുക വഴി ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി ഗൃഹത്തിലും നമുക്കും ഒക്കെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകില്ലേ എന്നാൽ അവിടെയാണ് പൂവ് വേറിട്ട് നിൽക്കുന്നത് കാരണം ചെമ്പരത്തി പൂവ് വിടർന്ന് പരിലസിക്കുമ്പോഴും വാടിയതിനു ശേഷവും പോസിറ്റീവ് എനർജി ആയിരിക്കും അത് സ്പ്രെഡ് ചെയ്യുന്നത് ഉണങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള പുഷ്പങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചെമ്പരത്തി തുളസിപ്പൂവ് വില്ുപത്രം തുടങ്ങിയ ചെടികൾക്കോ അല്ലെങ്കിൽ കൂവളം ഇതിനൊക്കെ ഈ ഒരു കഴിവുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കർമ്മമൊക്കെ അനുഷ്ഠിച്ച് ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു പൂവ് ഈ രീതിയിൽ നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിക്കുമ്പോൾ ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് സൂക്ഷിക്കുക ഒരു മാസത്തിന് ശേഷം ഈ രീതിയിൽ നിങ്ങൾക്കൊരു പൗർണമിയിലോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം വീണ്ടും അനുഷ്ഠിക്കാവുന്നതാണ് ഈ ഒരു കർമ്മത്തെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും അനുഷ്ഠിച്ചു കൊണ്ടുപോകാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ എല്ലാപ്പഴും പറയുന്നത് പോലെ ഈ ഒരു കർമ്മം നമ്മൾ ഒരു തവണ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല മാറ്റമുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കർമ്മത്തെ എത്ര കാലം വേണമെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് ചെയ്തുകൊണ്ട് വരാം ഈ ഒരു കർമ്മം നിങ്ങൾ ഒരു മൂന്ന് മാസം ചേർത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഒരു മൂന്ന് തവണ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന ആ ഒരു തട്ടിന്റെ ഒരു ഉയർന്ന തട്ടിലേക്ക് സാമ്പത്തികമായി നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എങ്ങനെ അലമാരയിലും പേഴ്സിലും ഹാൻഡ് ബാഗിലും മേശയിലും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു കർമ്മം ചെയ്ത ആ ഒരു പൂവുണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കരുത് അവർക്ക് നമ്മൾ ഈ ചെയ്ത കർമ്മത്തിൽ നിന്ന് ഒരു പൂവ് പോലും കൈമാറ്റം ചെയ്യുകയുമായിരുന്നു ഇനി അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ഇത് കണ്ടു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നിരുന്നാലും നിങ്ങൾ അങ്ങോട്ട് വഴിയെ അവരെ വിളിച്ച് ഇങ്ങനെ ഒരു കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട് അതാണിത് എന്ന് കാണിച്ചു കൊടുക്കരുത് ഈ ഒരു കർമ്മം നല്ല കേട്ടോ നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും ആ ഒരു കർമ്മത്തിന്റെ ബാക്കി പത്രമായിട്ട് നിൽക്കുന്ന ഇത്തരം ദിവ്യമായ വസ്തുക്കളെ നമ്മൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കരുത് നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർ അറിയാതിരിക്കുന്നതും കൂടുതൽ ഉത്തമമാണ് അപ്പൊ ചെമ്പരത്തി പോവുക അനായാസം ലഭിക്കുന്നവർക്ക് ഈ ഒരു കർമ്മത്തെ ചെയ്ത് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി നേടാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഒരു തരത്തിലും ഭയം വേണ്ട സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുള്ള അനേകം കർമ്മങ്ങൾ നമ്മുടെ ചാനലിൽ വേറെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് കണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നേടാവുന്നതാണ് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പൂവ് അവിടെ നിന്ന് നീക്കം ചെയ്ത് ആളുകൾ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിക്ഷേപിക്കാവുന്നതാണ് ഒരു ചെടിക്ക് വളമായിട്ട് പോലും നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വൃക്ഷത്തിന്റെ ആ ഒരു ശിഖരം നശിച്ചു പോയി ഉണ്ടായ പോടിലോ പുഴയിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിനെ ഒഴുക്കി വിടാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ അറിവ് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി നിങ്ങൾ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കും എല്ലാം ദേവി മഹാലക്ഷ്മി അനുഗ്രഹിച്ച ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് ഒപ്പം തന്നെ നമ്മുടെ മറ്റ് വീഡിയോകൾ കൂടി കാണുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം